കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. തമ്പനയിലെ കണ്ടതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള കാരണങ്ങളും കൂടാതെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ നിന്നുകൊണ്ട് ഭാര്യ ഭർത്താവിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ കേസ് ഫയൽ ചെയ്തതിന് ശേഷം സെറ്റിൽമെൻ്റ് ആയിട്ട് 40 ലക്ഷമോ 50 ലക്ഷം രൂപയോ അവകാശപ്പെടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭർത്താക്കന്മാർ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു കോംപ്രമൈസിന് സത്യസന്ധരായിട്ടുള്ള കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമം പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവ് ഒരുക്കി കൊടുക്കുന്ന സ്ഥലം എവിടെയാണോ ആ ഭാഗത്താണ് ഭാര്യ താമസിക്കേണ്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ താമസിക്കണം. അതിൻ്റെ അർത്ഥം ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുവാനോ ഉള്ള പെർമിഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഭർത്താവ് ഒരുക്കി കൊടുക്കുന്ന സ്ഥലത്ത് താമസിക്കണം. കാരണം കല്യാണം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭർത്താവിനാണ്. അങ്ങനെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പണത്തോടുള്ള ആർത്തി മൂലമോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ മറ്റേതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ പുറത്തോ യാതൊരു കാരണവും ഇല്ലാതെ ഭാര്യ ഭർത്താവിൻ്റെ താമസ സ്ഥലത്ത് നിന്നും ഇറങ്ങിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഭാര്യയ്ക്ക് ഒരു കാരണവശാലും മെയിൻ്റനൻസ് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നിയമത്തിലെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിയമത്തിലെ പറയുന്നുണ്ട്. പക്ഷേ ഈ നിയമം അറിയാത്ത ആണുങ്ങൾ എന്താണ് ചെയ്യുന്നത്? കേസ് കോംപ്രമൈസ് ആക്കുവാനായിട്ട് ഭർത്താവും ഭാര്യയും കൂടി ചേർന്ന് 40 ലക്ഷമോ 50 ലക്ഷമോ നഷ്ടപരിഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്താൽ ഉടൻ തന്നെ അവർ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം എന്താണ്, കേസായിട്ട് കോടതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും 5 പൈസ കിട്ടില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഈ ഭർത്താക്കന്മാരെ പരമാവധി പ്രഷർ ചെയ്യിപ്പിച്ചുകൊണ്ട് കോംപ്രമൈസിന് ഈ പറയുന്ന എല്ലാവരും ശ്രമിക്കുന്നത്. ആ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ നോ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.